മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുമെന്ന് എം കെ സ്റ്റാലിൻ നിയമസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. മറ്റന്നാൾ കോട്ടയത്തെത്തുമ്പോൾ വിഷയം സംസാരിക്കും. മുഹമ്മദ് റഹീസ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. റഹീസ്, മുല്ലപ്പെരിയാർ വ്യവഹാര വഴിയിൽ അത് എം കെ സ്റ്റാലിൻ്റെ ആ സംസാര സന്നദ്ധത ഒരു നിർണായക വഴി തിരിവാകുമോ? റഹീസ്, ആശ്മി, മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ DMK AADMK വാഗ്വാദം നടത്തുകയാണ്. ഇപ്പോൾ നിയമസഭ സമ്മേളിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് EPS എടപ്പാളി പളനിസ്വാമി അല്പസമയം മുമ്പ് DMK സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചു. ഇതിൽ പ്രധാനമായും പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്ക് എത്തിച്ച സാധനങ്ങൾ കേരള ചെക്ക് പോസ്റ്റിൽ പിടിച്ചു വച്ചിരുന്നു. കേരളത്തിന് അനുമതിയില്ലാതെ എത്തിച്ച സാധനങ്ങൾ ാണ് ചെക്ക് പോസ്റ്റിൽ പിടിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുണ്ടായ ഒരു ചർച്ചയിലാണ് ഇപ്പോൾ MK സ്റ്റാലിൻ ഈ മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുമെന്ന് നിയമസഭയിൽ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് മറ്റന്നാൾ ഈ പെരിയാറിന്റെ ഒരു സ്മാരക ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ കേരളത്തിൽ എത്തുന്നുണ്ട്, കോട്ടയത്ത് എത്തുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുന്നുണ്ട്. തമിഴ്നാട്ടിൽ രണ്ട് മന്ത്രിമാർ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേദി ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ ചർച്ചയ്ക്ക് കൂടി ഒരു വേദിയായി മാറുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത്. സ്വാഭാവികമായും അറ്റകുറ്റപ്പണികളുടെ കാര്യം തമിഴ്നാട് സർക്കാർ പറയുമ്പോൾ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിനുള്ള വേവലാതികൾ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് സർക്കാരിനെ അറിയിക്കും. അപ്പോൾ സ്വാഭാവികമായും മുല്ലപ്പെരിയാർ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായി കൂടി ഈ വ്യാഴാഴ്ചത്തെ കൂടിക്കാഴ്ച മാറുന്നു എന്നുള്ളത് നിർണായകമായുള്ള ഒരു വിവരം കൂടിയാണ്. നിയമസഭയിൽ നിലവിൽ തമിഴ്നാടിന്റെ ഒരു താല്പര്യം സംരക്ഷിക്കണമെന്നുള്ള രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോയത്. അത്തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും അടക്കമെല്ലാം സംസാരിച്ചത്. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ ഭാഗം കൂടി കേൾക്കുമ്പോൾ ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതി ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹാഷ്മി റൈസ്, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുമെന്ന് നിയമസഭയിൽ പറയാനിടയ പശ്ചാത്തലം സഭയിൽ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഈ മുല്ലപ്പെരിയാറിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ DMK AADMK വാഗ്വാദം നടക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിന്റെ അറ്റകുറ്റപ്പണി കൃത്യസമയത്ത് നടത്തണം എന്നുള്ള ഒരു കാര്യം AADMK ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനും അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണുള്ളത്. ഇതിന്റെ ഭാഗമായി ചില അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ലോഡ് സാധനങ്ങൾ ഈ മുല്ലപ്പെരിയാർ ഡാമിനടുത്തേക്ക് എത്തിക്കാൻ തമിഴ്നാട് സർക്കാരിന് കഴിഞ്ഞില്ല. അത് കേരളത്തിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റിൽ തടയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ കേരളത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു അനുമതി ഇല്ലാതെ എത്തിയ സാധനങ്ങളാണ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ തടഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിൽ EPS ഒരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള വാദങ്ങൾ ഉന്നയിച്ചു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു മറുപടി നൽകുന്നത്. സ്റ്റാലിൻ ഉറപ്പിച്ചു പറയുന്നു, കേരളവുമായി സംസാരിച്ച് ഈ വിഷയം പരിഹരിക്കാൻ കഴിയും. അത് വ്യാഴാഴ്ചത്തെ ചർച്ചയിൽ ഉറപ്പായും തങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് എങ്കിൽ മുല്ലപ്പെരിയാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരള തമിഴ്നാട് സർക്കാരുകൾ ഒന്നുകൂടി ചർച്ചയ്ക്കിരിക്കുന്നു എന്നുള്ള ആശാവഹമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് തമിഴ്നാടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഡാം ശക്തിപ്പെടുത്തണം, ഒപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തണം എന്നുള്ളൊരു ആംഗിളിലാണ് സംസാരിക്കുന്നത്. അതിൽ കേരളത്തിന്റെ ആവശ്യം പറയാൻ ഒരു വേദി കൂടി ഒരുങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് വരുന്നത്. എന്തായാലും വ്യാഴാഴ്ച കോട്ടയത്ത് വെച്ചിട്ടാണ് മീറ്റിംഗ്. അവിടെ തമിഴ്നാടിന്റെ രണ്ട് മന്ത്രിമാരും നിലവിൽ ലഭിക്കുന്നവരുമനുസരിച്ച് കേരളത്തിന്റെ രണ്ട് മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു മീറ്റിംഗ് അവിടെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിന്റെ കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയും. ഹാഷ്മി, ഓക്കെ, ഈ അണക്കെട്ടിൽ എന്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയാലും കേരളത്തെ അറിയിക്കണമെന്നാണ് മേൽനോട്ട സമിതിയുടെ നിർദ്ദേശം. അത് ലംഘിച്ച് തമിഴ്നാട് സാധനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു തടയാൻ നമ്മുടെ കാരണം. എന്തായാലും തമിഴ്നാട് ആ വിഷയത്തിൽ അഡമന്റാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തമിഴ്നാടിൻ്റെ താല്പര്യം ബലികഴിപ്പിക്കാൻ MK സ്റ്റാലിൻ പിണറായി വിജയനുമായി സംസാരിക്കുമെന്ന് കരുതേണ്ടതില്ല. എന്തായാലും ഒരു സംസാരമാണല്ലോ, നല്ലതാണ്.